നമ്മളെ പോലുള്ള സാധാരണ വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ വീട്ടിൽ വിറകടുപ്പില്ല അല്ലെങ്കിൽ തെർമൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു സൂര്യകരിയൊക്കെ വേവിച്ചെടുക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒന്നൊന്നര മണിക്കൂർ ഗ്യാസിൽ വെക്കേണ്ടി വരുമല്ലേ പക്ഷേ ഇപ്പോഴത്തെ ഗ്യാസിന്റെ വില കേട്ടാലോ എന്താ ഇതിനൊക്കെ വില ഒരു മാസം പോലും നമുക്ക് ഒരു ഒരൊന്നര മണിക്കൂറൊക്കെ ഗ്യാസിൽ ചോറ് വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മാസം പോലും നിൽക്കത്തില്ല വെറും ഒരു ഇരുപത് ദിവസം കൊണ്ടൊക്കെ തന്നെ ആ ഗ്യാസ് ഗ്യാസ് അങ്ങ് തീർന്നു പോവുകയും ചെയ്യും അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ചോറ് എങ്ങനെയാണ് വേവിച്ചെടുക്കാൻ നോക്കാം അതായത് തെർമൽ കുക്കറും ഉപയോഗിക്കുന്നില്ല വിറകടപ്പും ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു ട്രിപ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം ചിലപ്പോൾ ഇത് കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് ക്ഷമിക്കുക അറിയാത്ത കുറേ പേരുണ്ടാവും അവർക്കൊന്നിത് ഉപകാരമായിക്കോട്ടെ അപ്പോൾ അത് ഞാനിവിടെ സുരേഖ അരി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു നാലഞ്ച് പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കഞ്ഞി വെക്കാനായിട്ട് എടുക്കുന്ന കലത്തിലേക്ക് ഇട്ട് കൊടുക്കുക സാധാരണ രീതിക്ക് നമ്മൾ ആദ്യമേ കലത്തിൽ വെള്ളം വെച്ചിട്ട് അത് ഗ്യാസിലേക്ക് വെക്കും എന്നിട്ട് അത് ചൂടാതിന് ശേഷമാണ് അരി കഴുകി ഇടുന്നത് അല്ലേ ഇന്ന് ആ ഒരു പ്രോസസ്സല്ല കേട്ടോ നമ്മൾ അരിയാണ് ആദ്യം കഴുകി കലത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും അരിയുടെ മീതെ വെള്ളം നിൽക്കണേ ഈ ഒരു പാകത്തിന് വെള്ളം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതൊരു അരമണിക്കൂറ് മൂടി വെക്കുക വെള്ളം തിളച്ചിട്ടാണ് നമ്മൾ എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അരിയിട്ട് വേവിക്കുക പക്ഷേ നമ്മളൊരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം അരി വേവിക്കുവാണെങ്കിൽ പെ പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും നമുക്ക് ഒന്നര മണിക്കൂറോ ഒരു മണിക്കൂറിൻ്റെ ആവശ്യമില്ല നമ്മൾ സാധാരണ രീതിക്ക് വെക്കുന്നതിൻ്റെ പകുതി സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ചോറ് വേവിച്ച് എടുക്കാം കേട്ടോ അതേ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറ് വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യമേ നമ്മൾ അരി കഴുകിയപ്പോൾ ഒരു മഞ്ഞ കളർ ആയിരുന്നല്ലേ അരിക്കല്ലെങ്കിലും ഒരു മഞ്ഞ മഞ്ഞക്കളറാണല്ലേ പക്ഷേ ഇപ്പം നോക്കിയാൽ ആ കളറിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയൊരു ഒരു വെള്ളനിറമായിട്ട് അരി വന്നിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതാ കണ്ടില്ലേ എന്നിട്ടും ഇനി വിശ്വാസമായില്ലെങ്കിൽ ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം അതായത് നമ്മൾ സാധാരണ ഒരു അരി കയ്യിൽ വെച്ചിട്ട് ഒന്ന് രണ്ടാക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല പക്ഷെ കുതിർത്തിയ അരിയാണെങ്കിൽ നമുക്കത് രണ്ട് മൂന്ന് കഷ്ണമായിട്ട് ഇങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ തന്നെ അതങ്ങോടെ വിട്ടു വിട്ട് പോരും അല്ലേ ഒന്നും കൂടെ നല്ല രീതിക്ക് അങ്ങോട്ട് കാണിച്ചു തരാം ഇതാ കണ്ടില്ലേ ഞാനപ്പോൾ ഒരു അരിയെ ഇപ്പോൾ മൂന്നായിട്ടൊന്ന് കഷ്ണിച്ച് എടുക്കുന്നുണ്ടേ പക്ഷേ കുതിർത്താത്ത അരിയാണെങ്കിൽ നമ്മൾ എത്രയൊക്കെ വിലം പിടിച്ചാലും ഇങ്ങനെ അങ്ങോട്ട് ആയി കിട്ടത്തില്ല വെറും അരമണിക്കൂർ മാത്രം കുതിർത്തിയാൽ മതി ഒരു മണിക്കൂറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ ഈ വെള്ളം കളയാം വെള്ളം പക്ഷെ പക്ഷെ ഞാൻ കളയുന്നില്ല കാര്യം ഞാനൊരു നാലഞ്ച് പ്രാവശ്യം അരി കഴുകയായിരുന്നു അധികം നമ്മൾ കഴിയില്ലെങ്കിലാണ് ഈ ഒരു വെള്ളത്തിന് ചെറിയൊരു പാലിൻ്റെ കളർ ഉണ്ടാവും അത് നന്നായിട്ട് അരി കഴുകാത്തതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയതാണെങ്കിൽ നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിന് ആ സെയിം കളർ തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പാലിൻ്റെയൊക്കെ കളർ ഉണ്ടെങ്കിൽ ആ വെള്ളം കൂടെ കളഞ്ഞോ എന്നിട്ട് വേറെ വെള്ളം ഒഴിച്ചോട്ടെ നിങ്ങളെ ആരെയും ഞാൻ ചോറ് വെക്കാനായിട്ട് പഠിപ്പിച്ച് തരുന്നതെന്നല്ല കാര്യം അതിപ്പോൾ കേരളത്തിലെ സ്ത്രീകളെ ആർക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി നമ്മൾ സാധാരണ രീതിക്ക് എങ്ങനെയാണോ നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് അതുപോലെ എടുക്കുക അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ചോറ് വെക്കുമ്പോൾ അതിൻ്റെ മീലേക്ക് കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടെ വെച്ചു കൊടുക്കും അപ്പോൾ ആ ഒരു ചൂടിന് വെള്ളവും ചൂടായി കിട്ടും ഇടക്കിടക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അത്രയും ഗ്യാസ് നമുക്ക് ലാഭിക്കുകയും ചെയ്യാം അപ്പോൾ അതെ ഞാനിവിടെ ചോറ് വേവിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെയാണോ വേവിക്കുക അതുപോലെ ഒന്നങ്ങൂടെ ചെയ്ത് എടുക്കുക എന്നിട്ട് ഈ ഞാൻ ഒന്ന് തുടച്ച് മാറ്റുവാണെങ്കിൽ കാര്യമില്ലെങ്കിൽ വേറൊന്നുമല്ല നമ്മൾ ഓരോ പ്രാവശ്യം ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് മൂടി തുറന്ന് നമ്മുടെ കിച്ചൺ സ്ലാബിൽ വെക്കുമ്പോൾ അവിടെ അവിടെ ആ ചോറിൻ്റെ അംശങ്ങളൊക്കെ ആവും അപ്പോൾ അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്യുന്നത് ിനി നമ്മളിപ്പോൾ എടുത്ത് അത് വേവിച്ചില്ലേ കുറേ പേർക്ക് സംശയം ഉണ്ടാകും ഇത് ഒട്ടിയിരിക്കോ പശത്ത് പോലെ ആയിരിക്കുമോ വേവത്തില്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് ഒത്തിരി പേർക്ക് സംശയം വരിക അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ആ സംശയം കൂടെ ഒന്ന് മാറ്റാം ഇതാ കണ്ടില്ലേ നല്ല വിട്ട് വിട്ടാണ് നമുക്ക് ഈ ഒരു ചോറ് കിട്ടിയിരിക്കുന്നത് ഒട്ടിപ്പിടിച്ചോ വെന്തോ കുഴഞ്ഞു പോയോ ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ചോറ് വേവിക്കുമ്പോൾ ഒന്ന് അരമണിക്കൂർ ഒന്ന് കുതിർത്തിയിട്ട് വേവിക്കാം കേട്ടോ കുറെ പേർക്ക് അറിയാവുന്നതായിരിക്കും പക്ഷേ എന്നാലും കുറച്ച് പേരെങ്കിലും ഉണ്ടാവും ഇതറിയാത്തവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്ന് ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അതും ഈ ഗ്യാസിന് ഇങ്ങനെ വില കൂടുന്ന കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ കയ്യിലാണെങ്കിലും ഒരു തരി പോലും ചോറൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുമില്ല അതാണ് ഞാൻ എടുക്കാം കയ്യിൽ മാത്രമായിട്ടൊന്ന് കാണിച്ചു തന്നത് അപ്പോൾ ഇനി മുതൽ ഇങ്ങനെ ഒന്ന് വെച്ച് എടുക്കുക നമ്മൾ റേഷനറി ആണ് വേവിക്കുന്നതെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അതൊന്നും തിളക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും പക്ഷെ നാൽപ്പത് രൂപയുടെ ഒക്കെ അരിയൊക്കെ ആണെങ്കിൽ കുറേ നേരം എടുക്കുമല്ലോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രിക്കും കൂടി ഒന്ന് ഫോളോ ചെയ്യുക തമ്മിലൊന്നും ഒട്ടാതെ നല്ല വിടർന്നാണ് ഓരോ ചോറും കിട്ടിയിരിക്കുന്നത് കേട്ടോ